God's love is infinite, full of tenderness, full of mercy, full of forgiveness, full of kindness, full of thoughtfulness. Doesn't matter color, doesn't matter race, doesn't matter nationality, doesn't matter religion. Hindu, Muslim, Jews, Buddhist, communist, Christian. Every single man, woman, child is the child of God, created in the image of God. കാരുണ്യവർഷത്തിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന കാരുണ്യത്തിൻ്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധയെന്ന് പ്രകീർത്തിക്കപ്പെട്ടവൾ, താൻ ആരുമല്ലെന്നും ദൈവത്തിൻ്റെ കയ്യിലെ പെൻസിൽ മാത്രമാണെന്നും വിശ്വസിച്ചവൾ മദർ തെരേസ. മദർ തെരേസയുടെ വിശുദ്ധ പാതയിലൂടെ ഒരു യാത്ര. മേരി തെരേസ ബൊജാക്സു 1910 ഓഗസ്റ്റ് 26 യൂഗോസ്ലോവിയയിലെ സ്കോപ്ജയിൽ ജനിച്ചു. ജനിച്ചപ്പോഴിട്ട പേര് ആഗ്നസ്. പിതാവ് നിക്കോളാസ് ബൊജാക്സു, മാതാവ് ഡ്രാനാഫിൽ ബെർണായ്. 12 വയസ്സിൽ ആഗ്നസിന് കന്യാസ്ത്രീയാകണമെന്ന ആഗ്രഹമുണ്ടായി. 18 വയസ്സിൽ 1928 സെപ്റ്റംബർ 26 അയർലൻഡിലെ സിസ്റ്റേഴ്സ് ഓഫ് ലോററ്റോ കോൺവെൻറ്റിൽ ചേർന്നു. കേവലം 2 മാസത്തിന് ശേഷം നവംബർ മാസത്തിൽ ഇന്ത്യയിലേക്ക് കപ്പൽ കയറി. ബോംബെയിലെത്തി അവിടെ നിന്നും കൽക്കത്തയിലേക്ക്. 1929 ജനുവരി 10 മുതൽ ഡാർജിലിംഗിലെ ലോററ്റോ മഠത്തിൽ പഠനമാരംഭിച്ചു. 1931 മെയ് 24 ആഗ്നസ് ആദ്യ വ്രതവാഗ്ദാനമെടുത്തു. ലിസിയുവിലെ വിശുദ്ധ തെരേസയുടെ നാമം സ്വീകരിച്ചു. 1937 മെയ് 14 നിത്യവ്രത വാഗ്ദാനമെടുത്തു. ആദ്യകാലങ്ങളിൽ ബംഗാളി തെരേസയെന്ന് പ്രത്യേകം അറിയപ്പെട്ടു. പരിശീലനങ്ങളെല്ലാം പൂർത്തിയാക്കി സിസ്റ്റർ തെരേസ കൽക്കത്തയുടെ പ്രാന്തപ്രദേശത്തെ സെൻറ്റ് മേരി സ്കൂളിൽ പഠിപ്പിക്കാനായി നിയോഗിക്കപ്പെട്ടു. അധ്യാപികയായും പിന്നീട് പ്രിൻസിപ്പലായും 17 സംവത്സരങ്ങൾ സിസ്റ്റർ തെരേസ അവിടെ ചെലവഴിച്ചു.
അക്കാലത്ത് സിസ്റ്റേഴ്സിൻ്റെ ശാന്തജീവിതം ചുറ്റുപാടുമുണ്ടായ അശാന്തമായ സംഭവങ്ങളാൽ കലുഷിതമായി. ആയിരത്തി തൊള്ളായിരത്തി 1938 മുതൽ 1945 വരെ തുടർന്ന രണ്ടാം ലോകമഹായുദ്ധം കിഴക്കൻ മേഖലയിൽ കൊടുമ്പിരി കൊണ്ടപ്പോൾ കൽക്കത്ത പടനീക്കങ്ങളുടെ കേന്ദ്രമായി. 1942 എൻഡല്ലിയിലെ ലോറെറ്റോ കോംപ്ലക്സ് താൽക്കാലിക പട്ടാളയാശുപത്രിയായി മാറി. 1942-43 കാലത്തുണ്ടായ ബംഗാൾ ക്ഷാമം മനുഷ്യജീവിതത്തെ കൂടുതൽ യാതനാപൂർണമാക്കി. ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിച്ചു വീണു. സ്വാതന്ത്ര്യത്തിനു തൊട്ടുപിന്നാലെ 1946 ആരംഭിച്ച വർഗീയ കലാപങ്ങൾ എരുതിയിൽ എണ്ണയായി. 1946 സെപ്റ്റംബർ 10 വാർഷിക ധ്യാനത്തിനായി ഡാർജിലിംഗിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ മദർ തെരേസ യേശുവിൻ്റെ സ്വരം കേട്ടു. പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരെ സേവിക്കാനുള്ള ദൈവത്തിൻ്റെ വിളി. ഈ ഉൾവിളി തെരേസയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ചുറ്റുപാടുമുള്ള പാപങ്ങളെ മറന്ന് പ്രവൃത്തിയില്ലാത്ത പ്രാർത്ഥന വ്യർത്ഥമാണെന്ന ചിന്ത അവരെ വേട്ടയാടി. ക്രിസ്തുവിൽ സമർപ്പിതമായ ജീവിതം മാറുന്നില്ല. എന്നാൽ ദരിദ്രരിൽ ദരിദ്രരായവർക്ക് സേവനം ചെയ്യാനുള്ള ഉപകരണമായി മാറുക. 1948 ആഗസ്റ്റ് 17 ലോറെറ്റോ സഭയുടെ തിരുവസ്ത്രം ഉപേക്ഷിച്ച് നീലവരയുള്ള വെള്ളസാരി അണിഞ്ഞ് ലോറെറ്റോ കോൺവെന്റിൽ നിന്ന് പുറത്തു കടന്ന് തൻ്റെ ചെറുപാതയിലൂടെ ബംഗാൾ തെരേസ യാത്ര ആരംഭിച്ചു. കേവലം 12 കന്യാസ്ത്രീകളുമായി ആൽഫ്രഡ് ഗോമസ് നൽകിയ വാടക വീട്ടിലായിരുന്നു ആരംഭം. പുതിയ മഠം സ്ഥാപിക്കാൻ സങ്കീർണമായ പല അനുമതികളും ആവശ്യമായിരുന്നു. 1950 ഒക്ടോബർ 7 മിഷണറീസ് ഓഫ് ചാരിറ്റി സ്ഥാപിക്കാൻ മാർപ്പാപ്പായുടെ ഔദ്യോഗിക അനുവാദം ലഭിച്ചു. സേവനമില്ലാത്തവരെ, പാവപ്പെട്ടവരെ, രോഗികളെ, സഹിക്കുന്നവരെ, ഉപേക്ഷിക്കപ്പെട്ടവരെ, ഏകാഗികളെ, ത്യജിക്കപ്പെട്ടവരെ സേവിക്കുക. നിങ്ങളിൽ ചെറിയ ഒരുവന് നിങ്ങൾ ചെയ്യുന്നതെന്തും നിങ്ങൾ എനിക്കാണ് ചെയ്യുന്നത് എന്ന ദൈവവചനം ഇതിന് പ്രേരണ നൽകി. എനിക്കു ദാഹിക്കുന്നു. സ്നേഹത്തിന് വേണ്ടിയുള്ള ആത്മാവിൻ്റെ ദാഹമാണ് ക്രിസ്തുവിൻ്റെ പ്രതീകാത്മകമായ ഈ വാക്കുകളിലുള്ളത് എന്ന് മദർ വിശ്വസിച്ചു. കുരിശിലെ ക്രിസ്തുവിൻ്റെ അടങ്ങാത്ത ദാഹം ക്രിസ്തുവിലുള്ള പ്രാർത്ഥനാനിർഭരമായ ജീവിതത്തിലൂടെ ധ്യാനവും പ്രായശ്ചിത്തവും കൊണ്ട് ശമിപ്പിക്കുക. ദരിദ്രൻ്റെ അങ്ങേയറ്റം പരിതാപകരമായ വേഷത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന പ്രച്ഛന്ന വേഷധാരിയായ ക്രിസ്തുവിനെ സ്നേഹിക്കുക, പരിചരിക്കുക. അതായിരുന്നു മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ അടിസ്ഥാന തത്വം.
ഏറ്റവും പ്രധാനം സ്നേഹമാണ്. സ്നേഹത്തിൽ ജീവിക്കാൻ പ്രാർത്ഥന. ജീവിതത്തിൻ്റെ അവസാനം സ്നേഹത്താൽ നാം വിധിക്കപ്പെടുമെന്ന് മദർ ഓർമ്മിപ്പിച്ചു. ക്രമേണ മദർ തെരേസിയെയും അവരുടെ പ്രവർത്തനങ്ങളെയും ലോകം അറിയാൻ തുടങ്ങി. ഇന്ത്യയിലും പുറത്തുമുള്ള നിരവധി യുവതികൾ അവരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. പിന്നീട് എല്ലാ ലോകരാജ്യങ്ങളിലേക്കും ഈ കന്യാസ്ത്രീ സഭ പടർന്നു പന്തലിച്ചു. 1965 പോളാറാമൻ മാർപ്പാപ്പ മിഷണറീസ് ഓഫ് ചാരിറ്റിയെ പൊന്തിഫിക്കൽ സന്യാസി സഭയായി അംഗീകരിച്ചു. അതോടെ പോപ്പിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ഗർഭഛിദ്രത്തെ അമ്മയുടെ ഉദരത്തിലെ കൊലപാതകമെന്ന് മദർ തെരേസ വിശേഷിപ്പിച്ചു. I feel that abortion has become the greatest destroyer of peace. We are afraid of the nucleus because it is touching us. But we are not afraid. The mother is not afraid to commit that terrible murder. Even when God himself speaks of that. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിൽക്കും. കുടുംബ സമാധാനം ഉണ്ടാകാൻ, സമുദായങ്ങൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലും സമാധാനമുണ്ടാകാൻ പ്രാർത്ഥന, പരസ്പര ധാരണ, ക്ഷമ, സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കൽ എന്നിവ ആവശ്യമാണെന്ന് മദർ കരുതി. കുഷ്ഠരോഗികളെ സ്വന്തം ശരീരം പോലെ മദർ തെരേസ സ്നേഹിച്ചു. പാവങ്ങളെ സേവിക്കുമ്പോൾ ഹൃദയം കൂടി നൽകാൻ അവർ പ്രേരിപ്പിച്ചു. മദർ തെരേസയുടെ കാരുണ്യ പ്രവർത്തനങ്ങളെ ഭാരതവും ലോകവും ഒരുപോലെ അംഗീകരിച്ചു. ലോകത്തിൻ്റെ മനസാക്ഷിയായി മദർ സംസാരിച്ചു. വത്തിക്കാൻ സ്ഥാനപതിയായി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മദർ തെരേസയെ പല രാജ്യങ്ങളിലേക്കും അയച്ചു. മദർ തെരേസ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള വനിതയെന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. 100 അന്തർദേശീയ പുരസ്കാരങ്ങളും മറ്റ് ബഹുമതികളും ഡോക്ടറേറ്റുകളും മദർ തെരേസയ്ക്ക് ലഭിച്ചു. അവയെല്ലാം ദൈവത്തിൻ്റെ ബഹുമതിക്കായി പാവങ്ങളുടെ പേരിലും അവരുടെ നന്മയ്ക്കായും മദർ തെരേസ ഏറ്റുവാങ്ങി. 1962 പത്മശ്രീ നൽകി ഭാരതം മദർ തെരേസയെ ആദരിച്ചു. 1971 സമാധാനത്തിനുള്ള ജോൺ 23 പാപ്പ അവാർഡും ജോൺ കെന്നഡി അവാർഡും മദർ തെരേസയ്ക്ക് ലഭിച്ചു. 1972 അന്താരാഷ്ട്ര ധാരണയ്ക്കുള്ള ജവഹർലാൽ നെഹ്റു അവാർഡും മദർ തെരേസയ്ക്ക് ലഭിച്ചു. 1980 രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി മദർ തെരേസയെ ആദരിച്ചു. 1979 ലോക സമാധാനത്തിനുള്ള നോബൽ സമ്മാനം മദർ തെരേസയെ തേടിയെത്തി. I am grateful and I'm very happy to receive it in the name of the hungry, of the naked, of the homeless, of the crippled, of the blind, of the lepers, of all those people
who feel unwanted, unloved, uncared, throw away of the society. വിശ്രമമില്ലാത്ത ജീവിതം. മദറിന്റെ ആരോഗ്യത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അതൊന്നും കാര്യമാക്കാതെ കാരുണ്യത്തിൻ്റെ പാതയിലൂടെ അവർ സഞ്ചാരം തുടർന്നു. 1997 സെപ്റ്റംബർ 5 രാത്രി 9:30 മദർ തെരേസ തൻ്റെ ലോകയാത്ര പൂർത്തിയാക്കി. കൽക്കത്തയിലെ സെൻറ് തോമസ് കത്തീഡ്രലിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ലോകം മുഴുവൻ അവിടെ ഒഴുകിയെത്തി. സെപ്റ്റംബർ 13 നടന്ന അന്ത്യശുശ്രൂഷ ഔപചാരികതയും ലാളിത്യവും ഒത്തുചേർന്നതായിരുന്നു. ഇന്ത്യയിലെ ഭരണാധികാരികൾക്കും പ്രഗത്ഭ വ്യക്തികൾക്കും പുറമെ 36 വിദേശ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും എത്തി. മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുപോയ ഗൺ കാരിയേജ് തന്നെയാണ് മദറിൻ്റെ അന്ത്യയാത്രയ്ക്കും ഏർപ്പാടാക്കിയത്. മരണശേഷവും സ്വർഗത്തിൽ നിന്ന് മദർ തെരേസ എന്ന കാരുണ്യത്തിൻ്റെ മാലാഹ മനുഷ്യർക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. 2002 മോനിക്ക ബെസറ എന്ന ഇന്ത്യക്കാരിയുടെ ക്യാൻസർ രോഗവും ബ്രസീലുകാരൻ്റെ ബ്രെയിൻ ട്യൂമറും സൗഖ്യമായത് മദർ തെരേസയോടുള്ള പ്രാർത്ഥന വഴി സംഭവിച്ച അത്ഭുതങ്ങളായി വത്തിക്കാൻ അംഗീകരിച്ചു. 2003 ജോൺ പോൾ 2 മാർപ്പാപ്പ ആയിരങ്ങളെ സാക്ഷി നിർത്തി മദർ തെരേസയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. കാരുണ്യവർഷത്തിൽ മദർ തെരേസ വിശുദ്ധ പദവിയിലേക്ക് ഉയരുന്നത് തികച്ചും ദൈവനിശ്ചയമാണ്. ദൈവത്തിൻ്റെ കരുണയുടെ മുഖം പ്രതിഫലിക്കുന്നത് മിശിഹായിലാണ് എന്നുള്ള പ്രഖ്യാപനമാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ പ്രകടിപ്പിച്ചത്. അദ്ദേഹം ഈ കരുണയുടെ വർഷത്തിൽ തന്നെ മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമായിരുന്നു. കരുണയുടെ ഒരു പ്രതീകമായിട്ടാണ് മദർ തെരേസ ലോകമെമ്പാടും ഇപ്പോൾ അറിയപ്പെടുന്നത്. മറ്റുള്ളവരെ നാം ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം എപ്പോഴും സ്വാഗതം ചെയ്യുന്നു വരില്ല, പലപ്പോഴും നമുക്ക് എതിർപ്പുകൾ നേരിടേണ്ടതായിട്ട് വരും. പക്ഷേ അത് അവഗണിച്ചുകൊണ്ട് നമുക്ക് നന്മയുടെ പ്രവൃത്തികളുമായിട്ട് മുൻപോട്ട് പോകുവാൻ സാധിക്കണം. ആ ഒരു വലിയ സന്ദേശമാണ് മദർ തെരേസ തൻ്റെ ജീവിതത്തിൽ നമുക്ക് നൽകുന്നത്. അത് ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കട്ടെ. കരുണ നിറഞ്ഞ ജീവിതത്തിലൂടെ അഗതികൾക്ക് വെളിച്ചമായ പാവങ്ങളുടെ അമ്മ വിശുദ്ധ പദവിയിലേക്ക്. കാരുണ്യവർഷത്തിൽ 2016 സെപ്റ്റംബർ 4 വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ 10 ലക്ഷത്തോളം വിശ്വാസികളുടെ ജനസാഗരത്തെ സാക്ഷി നിർത്തി കാരുണ്യത്തിൻ്റെ പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ, കാരുണ്യത്തിൻ്റെ അമ്മ മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. മദർ തെരേസ കൽക്കത്തയിലെ വിശുദ്ധ തെരേസയെന്ന് വിളിക്കപ്പെടും. പ്രഖ്യാപന പ്രസംഗത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു: ജീവിത വിശുദ്ധിയുടെ അമ്മയാണ് മദർ തെരേസ, ദൈവിക കരുണയുടെ പ്രതിരൂപം. മദറിനെ വിശുദ്ധയെന്ന് വിളിക്കുന്നതിനേക്കാൾ അമ്മയെന്ന് വിളിക്കാനാണ് നമുക്കിഷ്ടം. അതുപോലുള്ള മാനസിക അടുപ്പമാണ് നമുക്ക് മദറിനോടുള്ളത്. വൃദ്ധരിൽ, രോഗികളിൽ, അനാഥരിൽ,
ക്രിസ്തുമുഖം ദർശിച്ച മദർ തെരേസ. മദർ തെരേസയിൽ ദൈവത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ മുഖം നാം കാണുന്നു. ദൈവസദൃശരായ നാം ക്രിസ്തുവിൻ്റെ കരുണയുടെ മുഖമുള്ളവരായി മാറുവാൻ മദർ തെരേസ എന്നും പ്രചോദനമാകും. നരബലി കൊണ്ട് കുരുതിയാടുന്ന രുധിരകാളിതൻ പുരാണ ഭൂമിയിൽ പരദേശത്തു നിന്നൊരു പിറാവ് പോൽ പറന്നു വന്നതാം പരമസ്നേഹമേ. പല നൂറ്റാണ്ടായി മകുടമോഹത്തിൻ മരണശംഖുലി മുഴങ്ങുമീ മണ്ണിൽ. ജനകനില്ലാതെ ജനനിയില്ലാതെ കുലവും ജാതിയും മതവുമില്ലാതെ തെരുവിൽ വാവിട്ടുകരയും ജീവനെ ഇരുകൈയാൽ വാരിയെടുത്തു ചുംബിക്കും മഹാകാരുണ്യത്തിൻ മനുഷ്യരൂപമേ. മഹാകാരുണ്യത്തിൻ മനുഷ്യരൂപമേ.